ഫ്രണ്ട്സ് ഇസ്മി ഷഹീർ വെൽക്കം ടു ബ്ലോഗ് 1983. ഒരു ചെറിയ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു കൊച്ചു വീഡിയോ കൊണ്ട് ഞാൻ വന്നിട്ടുള്ളത്. ഒന്നുമല്ല, നമ്മുടെ നോർക്ക റൂട്ട്സ്, കേരള സർക്കാരിൻ്റെ കീഴിലുള്ള നോർക്ക റൂട്ട്സ് പ്രവാസികളെ, നാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന പ്രവാസികളെ തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കണക്കുകൾ ഡാറ്റ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പുതിയ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. registernorkaroots.org എന്ന് പറയുന്ന സൈറ്റിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. നോർമൽ നോർക്കയുടെ വെബ്സൈറ്റിലല്ല രജിസ്റ്റർ ചെയ്യേണ്ടത്. മുൻപ് പല തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ registernorkaroots.org എന്ന് പറയുന്ന ഒരു പുതിയ വെബ്സൈറ്റിലാണ്, ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, ആ ഒരു വെബ്സൈറ്റിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത് തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോയൊക്കെ ഉള്ള ഒരു മെസ്സേജ് ഉണ്ട്. അതിൽ തന്നെ പറയുന്നുണ്ട്, ഇത് സംസ്ഥാനത്ത് ക്വാറന്റൈൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രജിസ്ട്രേഷനാണ്, അല്ലാതെ വിമാന ടിക്കറ്റ് ബുക്കിങ്ങിനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇളവുകൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു രജിസ്ട്രേഷൻ അല്ല. അപ്പോൾ എന്താണെങ്കിലും നാട്ടിൽ പോകാൻ ഉദ്ദേശിക്കുന്നവർ, ഈ ഒരു സമയത്ത് നാട്ടിൽ പോകാൻ ഉദ്ദേശിക്കുന്നവർ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്തു വയ്ക്കുന്നത് നന്നായിരിക്കും. എന്തായാലും വളരെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ്. കുറച്ച് ഇൻഫർമേഷൻസ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഡമ്മി ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും പോകാൻ ഉദ്ദേശിക്കുന്നവർ ഈ ഡാറ്റയൊക്കെ ഫില്ല് ചെയ്തിട്ട്, കറക്റ്റ് ഇൻഫർമേഷനൊക്കെ ഫില്ല് ചെയ്തിട്ട് ആ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുക. അത് എന്തായാലും നല്ലതിന് വേണ്ടിയായിരിക്കും. അപ്പോൾ ആ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് കാണാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടി റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് ഒന്ന് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ വെബ്സൈറ്റ് www.registernorkaroots.org എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറുക. ആ വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത് തന്നെ നമ്മുടെ ചീഫ് മിനിസ്റ്ററുടെ ഒരു മെസ്സേജൊക്കെ ഇവിടെ കാണുന്നുണ്ട്, വരവേൽക്കം ജന്മനാട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട്. അതിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ ഈ കോളത്തിൽ നമ്മുടെ നെയിം ആസ് ഇൻ പാസ്പോർട്ട് അടിക്കുക, നമ്മുടെ ഏജ് എത്രയാണോ അത് മെൻഷൻ ചെയ്യുക, ജെൻഡർ മെൻഷൻ ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനെല്ലാം ഡമ്മി ഡാറ്റ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അതുപോലെ നമ്മുടെ പാസ്പോർട്ട് നമ്പർ എന്താണോ അത് അടിച്ചു കൊടുക്കുക. നമ്മുടെ ഇപ്പോഴുള്ള നമ്മളുള്ള രാജ്യം, നമ്മുടെ ഈ സൗദി അറേബ്യയിലുള്ള അഡ്രസ്സ് ഏതാണോ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന രാജ്യത്തുള്ള അഡ്രസ്സ് ഏതാണോ, അതുപോലെ നാട്ടിൽ നമ്മൾ ഏത് ജില്ലയാണ്, ഏത് പഞ്ചായത്താണ് എന്നുകൂടി സെലക്ട് ചെയ്യുക. ദെൻ പ്രസൻറ്റ് അഡ്രസ്സ് നമ്മളെ ഇപ്പോൾ ഇവിടെയുള്ള അഡ്രസ്സ് തന്നെ, നമ്മുടെ ഒരു ഇമെയിൽ അഡ്രസ്സും കൂടെ മെൻഷൻ ചെയ്യുക. നമ്മുടെ കോൺടാക്ട് നമ്പർ വാട്സപ്പുള്ള നമ്പർ ആണെങ്കിൽ അത് ഇത്തിരി അടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഈ പ്രൊസീജിയറിലേക്ക് പോകാം. നെക്സ്റ്റ് അടുത്ത പേജിലേക്ക്. അടുത്ത പേജിലാണ് നമ്മളുടെ എംപ്ലോയി ഡീറ്റെയിൽസ്. നമ്മൾ സെൽഫ് എംപ്ലോയിഡ് ആണോ, മാനേജീരിയൽ പ്രൊഫഷണൽ സ്കിൽഡ് ആണോ, അൺസ്കിൽഡ് ലേബർ ആണോ എന്നൊക്കെ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക. വിസ ടൈപ്പ് വിസിറ്റിംഗ് വിസയാണോ, എംപ്ലോയ്മെൻ്റ് ആണോ, സ്റ്റുഡൻറ് വിസ, ഡിപ്പെൻഡൻറ്റ്, ട്രാൻസിറ്റ് ആണോ, അങ്ങനെ ആ വിസ ടൈപ്പ് കാറ്റഗറി, വിസ ടൈപ്പ് ഏതാണോ അത് നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ എംപ്ലോയ്മെൻറ്റ് റെസിഡൻറ്റ് വിസ. ഡേറ്റ് ഓഫ് എക്സ്പയറി ഏതാണോ, നമ്മുടെ ഇക്കാമയുടെ എക്സ്പയറി ഡേറ്റ് തന്നെ ആയിരിക്കും വിസയുടെ എക്സ്പയറി ഡേറ്റും. കാരണം നമ്മുടെ പലരുടെയും വിസ എന്ന് പറയുന്നത് ഓപ്പൺ വിസ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചൂസ് ഇക്കാമ ഡേറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ വിസിറ്റ് വിസ ഉള്ളവർക്കാണെങ്കിൽ അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. അങ്ങനെ ആ ഡേറ്റ് ഏതെങ്കിലും ഒരു ഡേറ്റ് കൂടെ ചൂസ് ചെയ്യാം. ദെൻ റീസൺ ഫോർ റിട്ടേൺ, വിസിറ്റിംഗ് വിസ, എക്സ്പയേർഡ്, സീനിയർ സിറ്റിസൺ, പ്രഗ്നന്റ്, എംപ്ലോയ്മെന്റ്. അവർക്ക് ആദ്യം കൺസിഡറേഷൻ കൊടുക്കുന്നത് പ്രഗ്നന്റ്, സീനിയർ സിറ്റിസൺ, വിസിറ്റിംഗ് വിസ, എക്സ്പയറി കേസസിനൊക്കെയാണ്. എന്തെങ്കിലും നമുക്ക് ഏതാണോ ആപ്റ്റ് ആയിട്ടുള്ള റീസൺ ചൂസ് ചെയ്യാം. ഹാവ് യു ഡൺ എനി COVID-19 ടെസ്റ്റ്, നമ്മൾ COVID-19ന്റെ ഏതെങ്കിലും ടെസ്റ്റ് പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്, യെസ് ഓർ നോ. ദെൻ ഡിഡ് യു ഫേസ് എനി ഹെൽത്ത് ഇഷ്യൂ, നമുക്ക് എന്തെങ്കിലും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിവിടെ മെൻഷൻ ചെയ്യാം. ദെൻ പ്രൊപ്പോസഡ് ഡിപ്പാർച്ചർ എയർപോർട്ട്, നമ്മുടെ അടുത്തുള്ള എയർപോർട്ട് ഏതാണോ അത് മെൻഷൻ ചെയ്യാം. ദെൻ നാട്ടിൽ നമുക്ക് ചെല്ലേണ്ട എയർപോർട്ട്, കോഴിക്കോടാണോ, തിരുവനന്തപുരമാണോ, കൊച്ചിയാണോ, കണ്ണൂരാണോ എന്നുള്ളത് ചൂസ് ചെയ്യാം. പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡേറ്റ്, അത് ഏത് മാസത്തിൽ ഏത് ദിവസമാണ് എന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക. ദെൻ പ്രിഫേർഡ് എയർലൈൻസ്, ഏത് എയർലൈനാണോ നമുക്ക് പോകാൻ താല്പര്യം അതും കൂടെ മെൻഷൻ ചെയ്യാം. ഇഫ് ഹോം ക്വാറന്റൈൻ, വെദർ എ സെപ്പറേറ്റ് റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം അവൈലബിൾ, നമ്മൾ ഹോം ക്വാറന്റൈനിലാണെങ്കിൽ അത് സെപ്പറേറ്റ് റൂമിലാണോ, സെപ്പറേറ്റ് ബാത്റൂമുള്ള റൂമിലാണോ എന്നാണ് ചോദിക്കുന്നത്, അത് എന്താണെന്ന് വെച്ചാൽ അത് മെൻഷൻ ചെയ്യുക. നെക്സ്റ്റ് ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ നമുക്ക് തന്നെ ഇവിടെ ഒന്നും കൂടെ റീഡ് ചെയ്യാൻ കഴിയും. നമ്മൾ കൊടുത്ത ഡാറ്റ കറക്റ്റ് ആണോ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യുക, ദെൻ സബ്മിറ്റ്. ഈ സബ്മിറ്റ് കൊടുക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നവരെ ഈ ഒരു പ്രൊസീജിയർ ഉപയോഗിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്തു വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു. വീഡിയോ നിങ്ങൾ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ ബൈ.